ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി വ്ളോഗ് വില്ലായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ താമസിച്ചിട്ടുണ്ടായിരുന്ന വില്ല പ്രോജക്റ്റ് ഫിനിഷായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ആനിവേഴ്സറിയാണ് ഇവിടെ ആഘോഷിക്കുന്നത്. നമ്മൾ അവിടെ പോയപ്പോഴത്തേക്ക് നല്ല ലേറ്റായി. അപ്പോൾ അവിടുത്തെ ഫംഗ്ഷനൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ അകത്തോട്ട് കയറിപ്പോയപ്പോൾ തന്നെ ചേച്ചിമാരൊക്കെ നടന്നു വരുന്നുണ്ടായിരുന്നു. ആർ കെ ആനന്ദം എന്നായിരുന്നു വില്ല പ്രോജക്റ്റിൻ്റെ പേര്. ഓരോ വില്ലയെ ഓരോ മോഡലാണ് ചെയ്തിട്ടുള്ളത്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇങ്ങോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു വില്ലയിൽ മാത്രം ആൾതാമസം ഇല്ലാത്തത് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയപ്പോൾ എടുത്തതാണ് ഈ ഒരു വില്ല. ഇനി അതിനുള്ള വർക്കും സെറ്റിംഗ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ കുറേ നേരം ആൻറ്റിമാരും ചേച്ചിമാരും എല്ലാം കൂടെ കളിച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ നിന്നു. ഇത് നമ്മൾ മുകളിൽ നിന്ന് എടുത്ത വ്യൂ ആണ്. മുകളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ചെടി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ട് ആദ്യത്തെ വീടാണ്. ഇവിടെ കുറേ ചെടിയൊക്കെ ഇതുപോലെ ഹാങ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും കൂടെ പുട്ട് ഐസ്ക്രീം കഴിക്കാനായിട്ട് ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. കാട്ടാക്കട കിള്ളിയിലുള്ള ഒരു ഷോപ്പാണ്. കഫേ ജാവാസ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. നമ്മളിവിടെ കയറിയപ്പോൾ തന്നെ ബേക്കറി ഐറ്റംസാണ്. താഴത്തെ ഫ്ലോറിലാണ് ബേക്കറി ഐറ്റംസ്, മുകളിലാണ് കഫേ വരുന്നത്. ഇതെങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇന്ന് നമ്മൾ മുകളിലോട്ട് സ്റ്റെപ്പ് കയറി പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ കുറച്ച് ചെടികളൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഇവിടെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലവർ പോട്ട്സും പ്ലാന്റ്സും കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ബോട്ടിലിൽ ഫ്ലവേഴ്സൊക്കെ വെച്ചിരിക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുട്ട് ഐസ്ക്രീം ഓർഡർ ചെയ്ത് അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ട് പുട്ട് ഐസ്ക്രീമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ടേബിളിലോട്ട് കൊണ്ടുവരികയാണ്. ഒരു പുട്ട് ഐസ്ക്രീം തന്നെ മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റും, അത്രയ്ക്ക് വലുതാണ്. ഇതിൽ അഞ്ച് ഫ്ലേവേഴ്സ് ഐസ്ക്രീമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങുകയാണ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ പകുതിയോളം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് വാപ്പാന് കഴിക്കാൻ ഓർഡർ ചെയ്ത മിനി ബർഗറാണ്. പിന്നെ വാപ്പാന് ഓറഞ്ച് മൊജിറ്റോയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാതിരി ആൻറ്റിക്ക് കഴിക്കാനുള്ള പിസ്സ വന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യം ആൻറ്റിമാരും കൂടെയാണ് പിസ്സ കഴിക്കാൻ പോകുന്നത്. മാതിരി ആൻറ്റി ആദ്യം കൂടി ഓറഞ്ച് ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ രണ്ട് ചേച്ചിമാരും പുറത്തിരുന്നിട്ട് ഇതുപോലെ ജ്യൂസൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് വീട്ടിലെടുത്തതാണ്. ഇവിടെ ഇതുപോലെ മിനി ബൗളിംഗ് ഗെയിംസ് ഉണ്ടായിരുന്നു. അത് കളിക്കാനും കാണാനും നല്ല രസമുണ്ടായിരുന്നു. ഇതുപോലെ കുറച്ച് വുഡൻ ക്യൂബ്സൊക്കെ ഉണ്ടായിരുന്നു. അത് ഇക്കെ കുറച്ച് നേരം കളിച്ചൊക്കെ നോക്കി, പക്ഷെ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. വേറെ ഇതുപോലെ കുറച്ച് വുഡൻ ക്യൂബ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ആദ്യം കൂടെ ഇതുപോലെ അടുക്കി വെച്ച് കളിച്ചൊക്കെ നോക്കി. ഇതെല്ലാം
എപ്പിസോഡ് കഴിഞ്ഞ് നമ്മളെല്ലാവരും താഴോട്ടിറങ്ങിപ്പോയി. ഇവിടെ ഇതുപോലെ ചോക്ലേറ്റും ലോലിപോപ്സ് ഒക്കെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല പ്രിംഗിൾസും കിൻഡർ ജോയും കുറേ കേക്ക്സും ചോക്ലേറ്റ്സൊക്കെ അടുക്കി ജ്യൂസൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മള് കോയിൻ ചോക്ലേറ്റ്സും വേറെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിട്ട് ഇറങ്ങി. ഇനി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും വില്ലയിലേക്ക് പോയി. ഇവിടെ ആദ്യമാണെങ്കിൽ റിബനൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഇത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയ ലിപ്സ്റ്റിക് കാൻഡി ആയിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നമുക്ക് നല്ലോണം കളിക്കാനൊക്കെ പറ്റി. ഇവിടെ രാത്രിയാകുമ്പോൾ എല്ലാ വീട്ടിലും ലേറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ അങ്ങനെ ലെമൺ ആൻഡ് സ്പൂണൊക്കെ കളിച്ച് ഞാൻ ആദ്യം തന്നെ ഔട്ടായി പോയി. മാളു ചേച്ചിയാണ് ജയിച്ചത്. പിന്നെ നമ്മൾ മ്യൂസിക്കൽ ചെയർ കളിച്ചു, അതിനും ആദ്യം ഞാൻ തന്നെയാണ് ഔട്ടായത്. പിന്നീട് ആദ്യം ഔട്ടായി. പിന്നീട് മാളി ചേട്ടിയാണ് ഔട്ടായത്. നല്ല കോമഡി ആയിരുന്നു. നമ്മൾ ഇക്കാണ് ജയിച്ചത്. പിന്നെ ഇവിടെ ഉറിയത് മത്സരം ഉണ്ടായിരുന്നു, ആദ്യം തന്നെ നമ്മൾ ആദ്യമാണ് വിട്ടത്. അപ്പോൾ അങ്ങനെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് അവസാനം അടിച്ച് ജയിച്ചു. എന്നിട്ട് ഞാനാണ് കളിക്കാൻ പോയത്. അങ്ങനെ ഞാനും കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എന്നിട്ട് അടിച്ചു. പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോയി. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.